ഒബിയ സംസ്ഥാനത്തിന് ഉൾപ്പെടെ സ്വാതന്ത്ര്യത്തിന് മലഗ്രസഭയെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിരക്ഷിക്കുവാൻ ശ്രദ്ധിച്ചുകൊണ്ട് ബാഹ്യ ശക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ തോൽപ്പിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച് നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ എം ഡി സ്കൂൾ സ്ഥാപിച്ചതുൾപ്പെടെ നൂതനങ്ങളായ പദ്ധതികൾ ദീർഘവീക്ഷണത്തോടെ പ്രാവർത്തികമാക്കിയ മലഗ്രസഭയുടെ ആധുനിക ശില്പി अभिमंत्री विद्यार्थिकളായ കുട്ടികളെ നിങ്ങൾക്ക്
എന്റെ സ്നേഹവന്ദനം. പഴയ സമുദായത്തെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പഴയ സമുദായ സ്ഥാപകൻ അവിടെയായിരുന്നു. അത് പുലിക്കോടിൽ ജോസഫ് മാത്യുവിനെ ഒന്നാമത് ആ കൂടെ അല്ലാതെ ആ പ്രാധാന്യം പഠിച്ചത് ഈ അടുത്ത കാലത്താണ്. കാരണം ലോകചരിത്രത്തിൽ ഏഴ് നൂറ്റാണ്ടായിട്ട് തിയോളജി, ഫിലോസഫി, സയൻസ്, ടെക്നോളജി, ഓറേഷ്യൻ എന്ന് വേണ്ട ഏത് കാലത്തും ഒന്നാമതായിരുന്ന കാലത്തീത ഡൽഹി പ്രസാദത്തിന്റെ ഡോക്ടർ പൗലോസ്മാൻ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ വിൽ പത്രത്തിൽ എന്നെ എവിടെ അടക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ നമ്മുടെ കണ്ണൻ തുറന്നു. എന്തുകൊണ്ടുള്ളതോ, നാല് വലിയ മഹാന്മാർ അടക്കപ്പെട്ട സ്ഥലം. ഇന്ന് നമ്മൾ ശതാബ്ദി ആഘോഷിക്കുന്ന അതിൽ രണ്ടാമത്തെ പുലിക്കോട്ടിൽ രണ്ടാമത്തെ ചരമ വാർഷിക സമ്മേളനം ആണല്ലോ ഇന്ന്. എന്റെ കർത്തവ്യം എല്ലാവരെയും ഈ സദസ്സിലേക്ക് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് രണ്ട് വാക്ക് പറയുന്നത് അസ്ഥാനത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തിരുമേനി, പുലിക്കോട്ടിൽ ജോസഫ് മാത്യുവിനാശ്രമത്തിൽ രണ്ടാം സഭയ്ക്ക് വെച്ച കാഴ്ചപ്പാട്, സഭയ്ക്ക് വെച്ച കാഴ്ച അല്ലെങ്കിൽ നേർച്ച അല്ലെങ്കിൽ നൽകിയ സ്ഥിതികൾ വളരെ വളരെ പ്രധാനപ്പെട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. നമുക്ക് മൂന്ന് സെമിനാരിയുണ്ടെങ്കിൽ എം ഡി സെമിനാരിയും പരിമിത സെമിനാരിയും സ്ഥാപിച്ച ദേഹം എന്ന് കൂടാതെ സഭയെ വളരെ പ്രയാസമേറിയ ഒരു സമയത്ത് സഭയെ നയിച്ച ഒരു വലിയ ആൾ, വലിയൊരു തിരുമേനി എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ തിരുമേനിയുടെ സ്ഥാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമതായി